ഗണേഷ് കുമാറിൻ്റെ മന്ത്രിസഭാ പ്രവേശനത്തിൽ മാണി ഗ്രൂപ്പ് കടുത്ത അതൃപ്തിയിലാണ്. ഒഴിവുവരുന്ന മന്ത്രിസ്ഥാനത്തേക്ക് ഗണേഷ് കുമാറിനെയും കടന്നപ്പള്ളിയെയും മന്ത്രിയാക്കാൻ തീരുമാനിച്ച ഇന്നത്തെ LDF യോഗത്തിൽ നിന്നും മാണി ഗ്രൂപ്പിൻ്റെ ചെയർമാൻ ജോസ് കെ മാണി വിട്ടുനിന്നു. UDF ഭരണകാലത്ത് ഒരു വനിത ജയിലിൽ നിന്നും എഴുതിയ കത്തിൽ ജോസിൻ്റെ പേര് എഴുതി ചേർത്തത് ഗണേഷ് കുമാറിൻ്റെ അറിവിലും നേതൃത്വത്തിലുമാണെന്ന് തെളിഞ്ഞിട്ടും അതേ ആളെ മന്ത്രിയാക്കുവാൻ കൂട്ടുനിൽക്കാൻ പറ്റാത്തതുകൊണ്ടും മനസാക്ഷി അനുവദിക്കാത്തതുകൊണ്ടും തീരുമാനത്തിൽ പ്രതിഷേധിച്ചുമാണ് മുന്നണി യോഗത്തിൽ നിന്നും ജോസ് കെ മാണി വിട്ടുനിന്നതെന്നാണ് ലഭിക്കുന്ന വിവരം. KB ഗണേഷ് കുമാറിനെ മന്ത്രിയാക്കുന്നതിൽ എതിർപ്പുണ്ടെന്ന് കാണിച്ച് മുഖ്യമന്ത്രിക്കും ഇടതുമുന്നണിക്കും നേരത്തെ മാണി ഗ്രൂപ്പ് കത്ത് നൽകിയിരുന്നു. അതെല്ലാം അവഗണിച്ചാണ് ഇന്ന് ഇടതുമുന്നണി തീരുമാനിച്ചത് ഗണേഷ് കുമാറിനെ മന്ത്രിയാക്കാൻ. ജയിലിൽ കത്തെഴുതിയ വനിത തന്നെ ജോസിൻ്റെ പേര് ഇല്ലായിരുന്നുവെന്ന് സത്യം വെളിപ്പെടുത്തിയിരുന്നു. മാത്രമല്ല അന്നത്തെ ജയിൽ DGP അലക്സാണ്ടർ ജേക്കബ് ആ കത്ത് വായിച്ചിരുന്നുവെന്നും ആ കത്ത് ജയിലിൽ നിന്നും പുറത്തേക്ക് പോകുന്ന സമയത്ത് അതിൽ ജോസ് കെ മാണിയുടെ പേരില്ലായിരുന്നുവെന്നും സാക്ഷ്യപ്പെടുത്തിയിരുന്നു. മാത്രമല്ല ആരുടെയൊക്കെ പേരുണ്ടായിരുന്നുവെന്ന് കൃത്യമായി തനിക്കറിയാമെന്നും എന്നാൽ സ്വകാര്യത മാനിച്ച് അത് വെളിപ്പെടുത്തുന്നില്ലെന്നും എന്നാൽ ഇല്ലാത്ത ഒരു പേര് അതിൽ വലിച്ചഴയ്ക്കുന്നത് ശരിയല്ലാത്തതിനാൽ ആ പേരില്ലെന്ന് സാക്ഷ്യപ്പെടുത്തുന്നുവെന്നുമാണ് അലക്സാണ്ടർ ജേക്കബ് വ്യക്തമാക്കിയത്. ഫിനി ബാലകൃഷ്ണനും ശരണ്യ മനോജും ഗണേഷ് കുമാറും തുടങ്ങി PC ജോർജ് വരെ കണ്ടിട്ടുണ്ടെന്ന് അവകാശപ്പെട്ടിട്ടുള്ള ഈ കത്തിൽ കൂട്ടിച്ചേർക്കലുകൾ നടന്നത് എവിടെയാണെന്ന് പോലീസ് കണ്ടെത്തണം. കത്തെഴുതിയ വനിതയുടെ കൈയക്ഷരത്തോട് സാമ്യമുള്ള കൈയക്ഷരം ആരുടേതെന്ന് കണ്ടുപിടിക്കണം. സത്യത്തിൽ കത്തെഴുതിയ വനിത ഇക്കാര്യത്തിൽ ഒരു പരാതി പോലീസിൽ നൽകേണ്ടതായിരുന്നു. തൻ്റെ പല കാര്യങ്ങളിലുമുള്ള നിരപരാധിത്വം തെളിയിക്കാനും ഇത് ഉപയോഗിച്ച് പണം പിടിങ്ങാൻ ഹീനശ്രമം നടത്തിയവരെയും വെളിച്ചത്ത് കൊണ്ടുവരാനും ആ വനിതയ്ക്ക് സാധ്യമായേനെ. വ്യവസായം തുടങ്ങാമെന്ന് കയ്യിലുള്ള കാശ് കൊടുത്ത് വ്യവകാരിയായി മാറിയ ആ വനിതയുടെ നിസ്സഹായാവസ്ഥ തുറന്നു പറയാൻ ഇതൊരു അവസരമാണ്. ആ വനിതയ്ക്ക് കൊടുക്കാനാണെന്ന് പറഞ്ഞ് കോൺഗ്രസിലെ രണ്ട് നേതാക്കൾ ഏതാണ്ട് 19.5 കോടി രൂപ സമാഹരിച്ചുവെന്നാണ് നേരത്തെ പുറത്തു വന്ന വാർത്ത. ഇത്രയുമൊക്കെ പച്ച പരമാർത്ഥങ്ങൾ മുന്നിൽ നിൽക്കുമ്പോൾ അതിൻ്റെ അന്വേഷണത്തിന് എന്താണ് തടസ്സമെന്ന് ആർക്കും പിടികിട്ടുന്നില്ല. ജോസിൻ്റെ ജീവിതത്തിൽ തന്നെ സംഭവിച്ച ഏറ്റവും വലിയ ആരോപണത്തിൻ്റെ കാരണഭൂതനെ താങ്ങി നിർത്താൻ കേരള കോൺഗ്രസ്സിന് ബാധ്യതയില്ലെന്ന നിലപാടാണ് ജോസിനും കൂട്ടർക്കുമുള്ളത്. ഗണേശൻ്റെ പേരിൽ മറ്റു പല കേസുകളും ഇതിനോടൊപ്പം പൊട്ടിമുളച്ചിട്ടുണ്ട്. കൊട്ടാരക്കര കോടതി അവധിക്ക് വച്ചിരുന്ന കേസ് വേറെയും സഹോദരിയെ പറ്റിച്ചു എന്ന കേസ് പിണറായിയുടെ കോടതിയിലും നിലനിൽക്കുന്നുണ്ട്. എന്നിട്ടും ഇയാളെ മന്ത്രിയാക്കുന്നതിൽ എന്തെങ്കിലും ഗൂഢലക്ഷ്യമുണ്ടോ? അതാണ് മാണി ഗ്രൂപ്പുകാർ ചോദിക്കുന്നത്. അത് മാണി ഗ്രൂപ്പുകാർ മാത്രമല്ല, കേരളത്തിലെ സമസ്ത ജനവിഭാഗങ്ങളും ചോദിക്കുന്നുണ്ട്. ശ്രീ ഗണേഷ് കുമാറിനെ മന്ത്രിസഭയിൽ എടുക്കാനുള്ള തീരുമാനം ഇടതുമുന്നണി എടുത്തിരിക്കുക. മുൻ മുഖ്യമന്ത്രിയായിരുന്ന ശ്രീ ഉമ്മൻചാണ്ടിയെ അപകീർത്തിപ്പെടുത്താൻ ശ്രമിച്ചു എന്നതിന്റെ പേരിൽ അദ്ദേഹത്തിനെതിരായി കോടതിയിൽ കേസ് നടക്കുകയാണ്. മാത്രമല്ല ആ വിഷയം അന്വേഷിച്ച CBI റിപ്പോർട്ടിൽ വലിയ ഗൂഢാലോചന ഉമ്മൻചാണ്ടിയെ അപകീർത്തിപ്പെടുത്തുന്നതിന് വേണ്ടി നടന്നു എന്ന് പറഞ്ഞു. ആ ഗൂഢാലോചനയിലെ ഏറ്റവും പ്രധാന പങ്കാളിയാണ് ശ്രീ ഗണേഷ് കുമാർ. അതുകൊണ്ട് അദ്ദേഹത്തെ മന്ത്രിയാകാനുള്ള തീരുമാനത്തിൽ നിന്നും ഇടതുമുന്നണിയും മുഖ്യമന്ത്രിയും പിന്മാറണം എന്ന് ഞങ്ങൾ ആവശ്യപ്പെടുകയാണ്. ഈ ഒരു പശ്ചാത്തലത്തിലും കേരളത്തിൽ 100 കണക്കിന് കോൺഗ്രസ് പ്രവർത്തകരെ ജയിലിൽ കിടക്കുകയും മർദ്ദനമേറ്റ് ആശുപത്രിയിൽ കിടക്കുകയും ഒക്കെ ചെയ്യുന്ന സാഹചര്യത്തിൽ ഈ മന്ത്രിസഭാ സത്യപ്രതിജ്ഞ, മന്ത്രിമാരുടെ സത്യപ്രതിജ്ഞ UDF ബഹിഷ്കരിക്കും എന്ന കാര്യം കൂടി ഞാൻ അറിയിക്കുകയാണ്. ഞങ്ങൾക്ക് ഇതുമായിട്ട് യോജിച്ചു പോകാൻ പറ്റില്ല. മാത്രമല്ല കേരളത്തിലെ ജനങ്ങൾ അവരുടെ ഹൃദയത്തിലുള്ള ആളാണ് ശ്രീ ഉമ്മൻചാണ്ടി. അദ്ദേഹത്തിന്റെ ഏറ്റവും പ്രായം ചെന്ന സമയത്താണ് ഒരില്ലാത്ത കേസിൽ കുടുക്കി അദ്ദേഹത്തെ അപമാനിക്കാൻ വേണ്ടിയിട്ടുള്ള ശ്രമം നടത്തിയത്. ആ ശ്രമത്തിന്റെ പുറകിലുള്ള ഗൂഢാലോചനയിലെ പ്രധാന പങ്കാളിയൊക്കെ മന്ത്രിയാക്കിക്കൊണ്ട് അധികാരത്തിൽ വരാൻ കഴിഞ്ഞതിന് ശ്രീ പിണറായി വിജയൻ നന്ദി പ്രകടിപ്പിക്കുകയാണ് ഇപ്പോൾ ചെയ്യുന്നത്. അതൊരു കാരണവശാലും വെച്ചുപുറപ്പിക്കാൻ കഴിയില്ല. കേട്ടല്ലോ, ഇതിന്റെ കൂട്ടൻസ് വേറെയാണ്. ഇയാളെ മന്ത്രിയാക്കരുതെന്ന് സതീശൻ ഒന്നല്ല പലതവണ പറഞ്ഞു. സതീശൻ ഓരോ തവണ പറയുമ്പോഴും മുഖ്യമന്ത്രി ഉറപ്പിക്കും ഇയാളെ മന്ത്രിയാക്കാൻ. അതായത് മന്ത്രിയാക്കുന്നതിന് വേണ്ടിയാണ് ഇങ്ങനെ കൂടെ കൂടെ സതീശൻ പറയുന്നത്. ഇയാളെ മന്ത്രിയാക്കിയാൽ ഏറ്റവും കൂടുതൽ സന്തോഷിക്കുന്ന ആൾ
വി ഡി സതീശനായിരിക്കും. കാരണം ഈ ക്യാബിനറ്റിൽ നടക്കുന്ന ഒരു രഹസ്യവും ഇതേവരെ ചോർന്ന് കിട്ടാൻ ഒരു മാർഗവും സതീശനില്ലായിരുന്നു. അതിനേക്കാൾ ഏറെ കാര്യങ്ങൾ കിട്ടിയിരുന്നത് രമേശ് ചെന്നിത്തലയ്ക്കാണ്. ഗണേശൻ മന്ത്രിയാകുമ്പോൾ ക്യാബിനറ്റ് രഹസ്യം ചോരും. ഉമ്മൻചാണ്ടി മന്ത്രിസഭയിലെ രഹസ്യം ചോർന്നത് മുഴുവൻ ചൂണ്ടിക്കാട്ടി അന്ന് ഉമ്മൻചാണ്ടി ശക്തമായി ഗണേഷ് കുമാറിനെ താക്കീത് നൽകിയിരുന്നു. ഇപ്പോൾ സതീശൻ അറിയാം രഹസ്യങ്ങൾ ചോർത്താമെന്ന്. കാരണം ഗണേശൻ്റെ പ്രൈവറ്റ് സെക്രട്ടറിയും സതീശൻ്റെ പ്രൈവറ്റ് സെക്രട്ടറിയും തമ്മിലുള്ള ബന്ധം അതിനൊരു തെളിവാണ്. ക്യാബിനറ്റ് രഹസ്യങ്ങൾ അപ്പോഴപ്പോൾ കിട്ടാനുള്ള മാർഗമാകും. ഏതെങ്കിലും കാരണത്താൽ ഇയാളെ മന്ത്രിയാക്കിയില്ലെങ്കിലോ എന്ന് കരുതിയാണ് മന്ത്രിയാക്കാൻ സതീശൻ ആക്കരുത് എന്ന് കൂടെ പറയുന്നത്. ഇത് കേൾക്കുമ്പോൾ വർദ്ധിത വീര്യത്തോടെ പിണറായി ശക്തമായി തീരുമാനിക്കും, ഉറപ്പിച്ച് തീരുമാനിക്കും. ആ സതീശൻ്റെ ആ ബുദ്ധി കൊള്ളാം. ഇനി ജോസ് കെ മാണിയുടെ പ്രതിഷേധം ഏത് രീതിയിലാണെന്ന് കാത്തിരുന്ന് കാണാം. കൂടുതൽ വാർത്തകൾ ലഭിക്കുന്നതിനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ഫോളോ ചെയ്യുക.